ജിക്ക് ഇലക്ഷൻ അടുത്തപ്പോൾ തള്ള് അല്പമല്ല കുറച്ചേറെ കൂടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യം. ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ വീരസാഹസിക കഥകൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ സേവിക്കുകയാണത്രേ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. ലോകത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള ഉത്തരങ്ങൾ ലഭിക്കാനത്രേ അദ്ദേഹം 17 വയസ്സിൽ തന്നെ യാത്രകൾ ആരംഭിച്ചത്. മാതാപിതാക്കളെയൊക്കെ വിട്ട് ഹിമാലയത്തിൽ പോയ അദ്ദേഹം അനുഷ്ഠിച്ച അതികഠിനമായ ദിനചര്യകളെപ്പറ്റി വിവരിക്കുകയുണ്ടായി. പുലർച്ചെ 3:00 to 3:45 ഇടയിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുക, ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ വെള്ളത്തിൽ കുളിക്കുക, ഏകാന്തത, ധ്യാനം എന്നിവയൊക്കെ തേടി യാത്ര ചെയ്യുക, സന്യാസിമാർക്കൊപ്പം ജീവിക്കുക, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത്രേ അദ്ദേഹം വീട്ടിലേക്ക് തിരികെ മടങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ്റെ കട തുറന്ന് വൃത്തിയാക്കിയതിന് ശേഷമായിരുന്നു അത്രേ അദ്ദേഹം സ്കൂളിൽ പോയത്. അങ്ങനെ വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് തന്നെ 8 വയസ്സിൽ RSSനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് മോദി. 8 വയസ്സിലാണ് ആദ്യമായി RSSന്റെ പരിപാടിയിൽ പോകുന്നതെന്നും മോദി പറഞ്ഞു. ഗുജറാത്ത് വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഭക്ഷണ സ്റ്റാൾ ഉണ്ടാക്കി സേവനവും നടത്തി. ഹിമാലയാത്രയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മറക്കാതിരിക്കാൻ എല്ലാ വർഷവും ദീപാവലി സമയം വനത്തിൽ പോയി ചെലവഴിക്കുമെന്നാണ് ഒടുവിലായി അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഹിമാലയത്തിൽ നിന്നും ഉൾക്കൊണ്ട ജീവിത പാഠങ്ങൾ മറക്കാതിരിക്കാൻ എല്ലാ വർഷവും ദീപാവലിയുടെ സമയം 5 ദിവസം വനത്തിനുള്ളിൽ ഏകാന്തതയിൽ ചെലവഴിക്കുമായിരുന്നുവെന്നും വിജനമായ ശുദ്ധജലം ലഭിക്കുന്ന ഒരിടം കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും കയ്യിൽ കരുതുമായിരുന്നു അത്രേ. റേഡിയോയോ പത്രങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് TVയോ ഇന്റർനെറ്റോ ഉണ്ടായിരുന്നില്ല. ആളുകൾ എന്നോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു, നിങ്ങൾ ആരെ കാണാനാണ് പോകുന്നതെന്ന്. അതിനു മറുപടിയായി മോദിജി പറയുമായിരുന്നു അത്രേ, ഞാൻ എന്നെ തന്നെ കാണാനാണ് വനത്തിൽ പോകുന്നതെന്ന്. ഒരുപാട് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതെ, ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ആത്മീയ ജീവിതത്തെ പറ്റി അറിഞ്ഞപ്പോൾ ചില സംശയങ്ങൾ ബാക്കിയാണ്. 200,000 മൊവോഡോ വാച്ച്, 10,000 വില വരുന്ന മോൺബ്ലാങ്കിന്റെ പേനകൾ, 65,000 മുകളിൽ വില വരുന്ന ഐഫോണിന്റെ വിവിധ മോഡലുകൾ, ട്രോയ് കോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ലക്ഷങ്ങൾ വില വരുന്ന വസ്ത്രങ്ങൾ, 100,000 വില വരുന്ന ബൾഗേറിയയുടെ കണ്ണട, ആഡംബര കാറുകളും മറ്റു സൗകര്യങ്ങളും വേറെ. ഈ ഹിമാലയത്തിൽ പോയി തണുത്ത വെള്ളത്തിൽ പുലർച്ചെ കുളിച്ച് ആത്മീയത തേടി കാട്ടിൽ താമസിച്ച നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഡംബരം ഒട്ടുമില്ലാത്ത ജീവിതത്തിന്റെ ഏകദേശ രൂപമാണിത്. ചെറിയ പ്രായത്തിൽ തന്നെ ഹിമാലയത്തിൽ പോയി തണുത്ത വെള്ളത്തിൽ അതിപുലർച്ചെ കുളിച്ച് ആത്മീയത തേടി ദീപാവലി ദിവസങ്ങളിൽ കാട്ടിൽ പോയ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഡംബരം ഒട്ടുമില്ലാത്ത ജീവിതത്തിന്റെ ഏകദേശ കണക്കാണിത്. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ആകെ ചെലവ് ഇതുവരെ 2,000 കോടിയിലധികം രൂപയാണ്. കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചു, ഇന്ത്യയിൽ നിൽക്കാനേ സമയമില്ലായിരുന്നു. റുവാണ്ടയിൽ പോയ പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റിന് സമ്മാനിച്ചത് 200 പശുക്കളാണ്. ചൈനയിൽ യോഗ സെന്റർ തുടങ്ങാൻ കരാറായി. അമേരിക്ക, ചൈന, ജപ്പാൻ രാജ്യത്തലവന്മാരെ പല കുറി കണ്ടു. ഇന്ത്യക്ക് വികസനം കൊണ്ടുവരാനുള്ള യാത്രകൾ. പട്ടിണിയും ദാരിദ്ര്യവും വിട്ടുമാറാത്ത ചേരികളിൽ വളരുന്ന ബാല്യങ്ങൾ നിരവധിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആവശ്യത്തിന് ആശുപത്രികളോ ഇല്ലാത്ത ഈ ഇന്ത്യയിൽ 2,063 കോടി രൂപ മുടക്കി ഒരു പ്രതിമയും അദ്ദേഹം നിർമ്മിച്ചു. പണ്ട് നടത്തിയ ആത്മീയ സഞ്ചാരങ്ങളുടെ ഉൾവിളിയായിരിക്കണം ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 2 ഇരട്ടി വലിപ്പത്തിൽ ഇവിടെ ഒരു പ്രതിമ വരുമ്പോൾ രാജ്യം വികസിക്കുമെന്നുള്ളത്. ഇത്രയും ആത്മീയതയും സഹജീവി സ്നേഹവുമുള്ള അദ്ദേഹം ഭരിച്ച ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയായിരുന്നു BJPയുടെ തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ? സുതാര്യമായ ഭരണം, വർഷം തോറും 1 കോടി ജനങ്ങൾക്ക് ജോലി, വിദേശ നിക്ഷേപങ്ങൾ, അതിവേഗ ട്രെയിൻ, അഴിമതിയില്ല, കള്ളപ്പണമില്ല, ഇങ്ങനെ എന്തെല്ലാമായിരുന്നു മോദി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ. പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചത്? മോദി സർക്കാരിന്റെ 4.5 വർഷത്തെ ഭരണം കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത 49% കൂടി 82,00,000 കോടി രൂപയായി എന്നാണ് അടുത്തിടെ വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. നോട്ട് നിരോധനം, 400,000 കോടി കള്ളപ്പണം നിർവീര്യമാക്കപ്പെടുമെന്നും ആ പണം മുഴുവൻ സർക്കാരിന് ലഭിക്കുമെന്നും ഇന്ത്യയുടെ വികസന പദ്ധതികൾക്കായി ഈ പണം ഉപയോഗിക്കാമെന്നും മോദി കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അത് വമ്പൻ പരാജയവുമായി മാറി. പിന്നെ GST, കേൾക്കാൻ നല്ല ആശയം, പക്ഷേ നടപ്പിലാക്കിയപ്പോൾ പാളിപ്പോയി. നോട്ട് നിരോധനത്തിന്റെ തകർച്ചയിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് പാളിച്ചകളും വമ്പൻ നിരക്കുകളും വ്യക്തത കുറവും കാരണം
ഇത് കച്ചവടക്കാർക്കും ജനങ്ങൾക്കും താങ്ങാനാകാത്ത ഭാരമായി മാറി. ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരുടെ കാര്യത്തിൽ മോദി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കടത്തിൽ മുങ്ങിയ കർഷകർ ഇപ്പോൾ നേരിടുന്നത് ഉൽപ്പന്നങ്ങളുടെ വിലയില്ലായ്മയാണ്. ചെലവുകൾ പോകെ 50% ലാഭം ലഭിക്കുന്ന വിധത്തിൽ സർക്കാർ വാഗ്ദാനം ചെയ്ത തറവില ഇന്നും വെറും മോഹമായി തുടരുന്നു. അടുത്തിടെ മഹാരാഷ്ട്രയിൽ നടന്ന കർഷക പ്രക്ഷോഭം ഈ മേഖലയിലെ തകർച്ചയുടെ വ്യക്തമായ തെളിവാണ്. വർഷം 1 കോടി ജോലി എന്നായിരുന്നു വാഗ്ദാനം. അതിൽ കുറെയൊക്കെ നേടിയെന്നാണ് സർക്കാരിന്റെ ഭാഗമായ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ജോലികൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷെ ഇവിടെയും കണക്കുകൊണ്ടുള്ള കളിയാണ്. സാധാരണ തൊഴിൽ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുക സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയാണ്. പക്ഷേ മോദി സർക്കാരിന്റെ കാര്യം വന്നപ്പോൾ ഏജൻസി മാറി EPFO ആയി. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കുകൾ പ്രകാരം 2017 ആദ്യപാദത്തിൽ മാത്രം 15 ലക്ഷം ജോലികളാണ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടത്. അഴിമതി BJP തുടച്ചു നീക്കിയോ? അതിന് കർണാടക തിരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. കർണാടക തിരഞ്ഞെടുപ്പിൽ 1000 കോടി രൂപയുടെ അഴിമതിയിൽ പിടിയിലായവർ പാർട്ടിയുടെ പ്രധാനികളായതും BJP കുതിരക്കച്ചവടത്തിന് ഇറങ്ങിയതും ജനങ്ങൾ കണ്ടു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളിൽ വമ്പന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതും നമ്മൾ കണ്ടു. ലോക്പാൽ ആക്ടിന്റെ കാര്യമാവട്ടെ, നിയമം പാസ്സായി 5 കൊല്ലം കഴിഞ്ഞിട്ടും സർക്കാർ ഇനിയും അത് നടപ്പാക്കിയിട്ടില്ല. കേന്ദ്രത്തിൽ താമര വിരിഞ്ഞപ്പോൾ ഇന്ത്യ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന പ്രശ്നം വർഗീയതയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പ്രശ്നങ്ങളിലെല്ലാം മോദി മൗനം ഭജിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയിൽ പേടിച്ച് ജീവിക്കുന്നു. ദേശസ്നേഹത്തെ ചോദ്യം ചെയ്ത് അക്രമങ്ങൾ പെരുകുന്നു. ഗോസംരക്ഷകർ നിരവധി പേരെ കൊന്നൊടുക്കി. ഇന്ത്യയെ ഹിന്ദുക്കൾക്ക് മാത്രമായി മാറ്റാനുള്ള വർഗീയ ചേരിതിരിവുകൾ നടക്കുന്നു. ഒരു പ്രശ്നങ്ങളും പ്രധാനമന്ത്രിക്ക് ഇടപെടേണ്ട, അദ്ദേഹം ആത്മീയതയിലാണ്. ഇലക്ഷൻ അടുത്തപ്പോൾ വിദേശയാത്രയൊക്കെ നിർത്തി ഹിമാലയത്തിൽ പോയി കുളിച്ചതും കാട്ടിൽ പോയി തപസിരുന്നതുമായ കഥകൾ പറഞ്ഞെത്തിയാൽ ഒരു പ്രധാനമന്ത്രി ആ രാജ്യത്തിന്റെ ജനങ്ങൾക്കു മുന്നിൽ മനഃപൂർവമായി കണ്ണടച്ച കാര്യങ്ങളൊന്നും ആരും മറന്ന് വാഴ്ത്തിപ്പാടാൻ പോകുന്നില്ല. അഭിമുഖത്തിന്റെ 3 ഭാഗങ്ങളെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. ഇനി 2 ഭാഗങ്ങൾ കൂടി വരാനുണ്ട് അത്രേ. അപ്പോഴറിയാം മോദിജിയുടെ ബാക്കി തള്ളലുകൾ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പാർട്ടിയിൽ മറ്റാരും ഇല്ല എന്നുള്ളതും വാസ്തവം. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം മോദിജിയുടെ ബാക്കി തള്ളുകൾ എന്തൊക്കെയാണെന്ന്. അന്വേഷണം .com ന് വേണ്ടി പൂജ്യം.